നമസ്കാരം. ജനേകം ഓൺലൈൻ ഈ യുഗത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആധുനിക സാങ്കേതിക വിദ്യയുമായി മനുഷ്യരെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ചൊരു വസ്തു ഏതെന്ന് ചോദിച്ചാൽ ഫോൺ എന്നായിരിക്കും ഉത്തരം. നമ്പർ കറക്കി വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ടച്ചിലേക്ക് എത്തി നിൽക്കുകയാണ് ഫോൺ ഇന്ന്. അല്പം കൂടി അപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ആധുനികത. ഫോൺ സ്ക്രീനിൽ തൊടുക പോലും ചെയ്യാതെ വെറുതെ നോക്കിക്കൊണ്ട് മാത്രം അതിനെ പ്രവർത്തിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയിലാണ് ഗവേഷകർ എത്തി നിൽക്കുന്നത്. സെൽഫി ക്യാമറയ്ക്ക് മുന്നിൽ മുഖഭാവങ്ങൾ കാണിച്ച് ഫോൺ പ്രവർത്തിപ്പിക്കാമെന്നതാണ് പുതുമ. കഴിഞ്ഞ ആഴ്ചയാണ് ആൻഡ്രോയിഡ് ടോൺ ബീറ്റ വേർഷൻ പിക്സൽ ഫോണുകളിലേക്ക് ഗൂഗിൾ എത്തിച്ചത്. ഇതിനൊപ്പം നൽകിയിരിക്കുന്ന പുതിയ ആൻഡ്രോയിഡ് ആക്സസിബിലിറ്റി സ്യൂട്ടിലാണ് പുതിയ ഫീച്ചറുകൾ കണ്ടെത്തിയത്. സ്യൂട്ടിൽ പുതിയ ഫീച്ചറുകൾക്ക് കമ്പനി നൽകിയിരിക്കുന്ന പേര് ക്യാമറ സ്വിച്ചസ് എന്നാണ്. പേര് പോലെ തന്നെ ടച്ചിന് പകരം ക്യാമറ ഉപയോഗിച്ച് ഫോൺ നിയന്ത്രിക്കാം. മുൻ ക്യാമറയ്ക്ക് 6 മുഖഭാവങ്ങൾ തിരിച്ചറിയാനാണ് ഇപ്പോൾ സാധിക്കുക. ഈ ഫീച്ചർ പ്രവർത്തിപ്പിച്ചാൽ 6 മുഖഭാവങ്ങൾ വരെ മാപ്പ് ചെയ്ത് വയ്ക്കാം. തുറന്ന വായി, പുഞ്ചിരി, ഉയർത്തിയ കൺപുരികങ്ങൾ, ഇടത്തേക്കുള്ള നോട്ടം, വലത്തേക്കുള്ള നോട്ടം, മുകളിലേക്കുള്ള നോട്ടം എന്നിവയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം ക്യാമറ സ്വിച്ചസ് ആൻഡ്രോയിഡ് 11 പ്രവർത്തിപ്പിക്കാൻ സാധിക്കുമെന്നും XDA ഡെവലപ്പേഴ്സിൻ്റെ റിപ്പോർട്ടിലും ഉണ്ട്. അതേസമയം ഇവയെല്ലാം ഇപ്പോൾ പരീക്ഷണ ഘട്ടത്തിലാണെന്ന് നിർമ്മാതാക്കൾ അറിയിക്കുന്നുണ്ട്. പ്രിയ ഉപഭോക്താവെ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിലച്ചിരിക്കുന്നു. ദയവായി KYC വെരിഫിക്കേഷൻ അപ്ഡേറ്റ് നടത്തുക എന്ന രീതിയിലുള്ള സന്ദേശം ലഭിച്ചാൽ അല്പം ചിന്തിക്കുക. ഇത്തരത്തിൽ ബാങ്ക് ഒരിക്കലും നിങ്ങളെ സമീപിക്കില്ല. സംശയം തോന്നുന്ന പക്ഷം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള നിങ്ങളുടെ ബാങ്കിൻ്റെ ശാഖയിൽ എത്തേണ്ടതാണ്. ഇത് നമ്മളെല്ലാം നേരത്തെ കേട്ടിട്ടുള്ളതാണ്. തീർച്ചയായും ബാങ്ക് കാര്യങ്ങൾ നാം ജാഗരൂകരാകേണ്ടതുണ്ട്. ഇത്തരം ലിങ്കുകളിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം തട്ടിയെടുക്കുന്നതാണ് പഴയ രീതിയെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുകൾ നേരിട്ട് കൈകാര്യം ചെയ്യാവുന്ന തരത്തിലാണ് തട്ടിപ്പിൻ്റെ അവസ്ഥാന്തരങ്ങൾ എത്തി നിൽക്കുന്നത്. തട്ടിപ്പുകാർ അവരുടെ രീതി വിപുലമാക്കിയതിനു പിന്നിലെ ഓൺലൈൻ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഈ മേഖലയെ കേന്ദ്രീകരിച്ച് പുതിയ തരം സൈബർ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. സർട്ടിൻ പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നത് ആക്രമണകാരികൾ എൻഗ്രോ പ്ലാറ്റ്ഫോം കേന്ദ്രീകരിച്ചാണ് ഫിഷിംഗ് ആക്രമണങ്ങൾ നടത്തുന്നുവെന്നതാണ്. ഇന്ത്യയിലെ പ്രമുഖ ബാങ്കുകളുടെ വെബ്സൈറ്റുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആക്രമണം. ബാങ്ക് നേരിട്ട് ലിങ്ക് അയക്കുകയാണെങ്കിൽ ബാങ്കിന്റെ പേര് തുടക്കത്തിൽ തന്നെ ഉണ്ടാകും. അതേസമയം തട്ടിപ്പുകാർ അയക്കുന്ന ലിങ്കിൽ ബാങ്കിന്റെ പേര് ലിങ്കിന്റെ അവസാനമായിരിക്കും നൽകുക. ഇത്തരം ലിങ്കുകൾ വ്യാജമാണ്. KYC എന്ന പ്രയോഗം ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തുന്നുണ്ട്. തട്ടിപ്പുകാർ അയക്കുന്ന ലിങ്കുകളിൽ അക്ഷരങ്ങളും അക്കങ്ങളും കൂട്ടിക്കുഴച്ചിരിക്കും. ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. വ്യാജ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അത് വികസിക്കുകയും കൂടുതൽ അക്ഷരങ്ങളും അക്കങ്ങളുമുള്ള ലിങ്കായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യും. ഗവേഷകർ പറയുന്നത് ഒരേ ലിങ്കിൽ തന്നെയായിരിക്കും എല്ലാ ഉപയോക്താക്കൾക്കും വരുന്നതെന്നാണ്. എന്നാൽ ബാങ്കിൻ്റെ പേരിൽ വ്യത്യാസമുണ്ടാകുമെന്നും മാത്രം. വാട്സാപ്പ് വഴി പണം അയക്കുമ്പോൾ പുതിയ പിക്ചർ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്ന ഫ്യൂച്ചർ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നു. കോൺടാക്റ്റുകളുമായി ഇടപാടുകൾക്ക് പേയ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് അനുവദിക്കാൻ ഈ പുതിയ ഫീച്ചർ ഇന്ത്യയിലാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇത് ഇന്ത്യൻ ഉപയോക്താക്കൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഇനി ജന്മദിനങ്ങൾ, അവധി ദിവസങ്ങൾ, സമ്മാനങ്ങൾ, യാത്രകൾ എന്നിവയ്ക്കായി അയച്ച പണം അയക്കുമ്പോൾ അതിന് യോജിച്ച ബാക്ക്ഗ്രൗണ്ടുകൾ ഉപയോഗിക്കാം. അയക്കുന്നയാൾക്കും സ്വീകർത്താവിനും കൂടുതൽ വ്യക്തിപരമായ അനുഭവം സൃഷ്ടിക്കുക എന്നതാണ് പേയ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫീച്ചറിന് പിന്നിലെ പ്രധാന ആശയമെന്ന് വാട്സാപ്പ് പറഞ്ഞു. പണം അയക്കുന്നതും സ്വീകരിക്കുന്നതും വെറുമൊരു ഇടപാടിനേക്കാളേറെയാണെന്നും കൂടുതൽ സവിശേഷതകളും പ്രവർത്തനങ്ങളും സൃഷ്ടിക്കുന്നതിനും വാട്സാപ്പിൽ പണമിടപാടുകൾ രസകരമായ അനുഭവമായി മാറ്റാൻ ആഗ്രഹിക്കുന്നുവെന്നും കമ്പനി പ്രസ്താവനയിൽ പറയും. ടെക്നോളജി രംഗത്തെ പുത്തൻ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനേകം ഓൺലൈൻ്റെ ഈ യുഗത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.